ഈ വാരം നമുക്ക് കുഴൽമന്നത്തു നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. കുഴൽമന്നത്തു നിന്നും രമേശാണ് നമുക്ക് എഴുത്ത് ഈ വാരം അയച്ചിരിക്കുന്നത്. എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നറിയണം. മകൻ്റെ തലക്കുറി പ്രകാരം നല്ല സമയമാണോ, നല്ല ഭാവിയുണ്ടോ, വിദ്യാഭ്യാസം, ജോലി എന്നിവയെക്കുറിച്ച് പറയാമോ. ഈ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്, നല്ല അഭിപ്രായമാണ് എന്നെല്ലാമാണ് രമേശ് എഴുതിയിരിക്കുന്നത്. രമേശിൻ്റെ മകൻ്റെ ജാതകം പ്രകാരം 1996 ഡിസംബർ മാസം 20-ാം തീയതി, അന്ന് കുംഭമാസം 8-ാം തീയതി രാത്രി 8:07 പോരൂരുട്ടാതി നക്ഷത്രം 3-ാം പാദത്തിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന സമയം ശനിദശാകാലമാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിദശയിൽ ഇപ്പോൾ ചൊവ്വയുടെ അപഹാര കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2000 സെപ്റ്റംബർ മാസം 24-ൽ ആരംഭിച്ച ശനിയുടെ ദശയിൽ കഴിഞ്ഞ 2013 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ചൊവ്വയുടെ അപഹാരമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശനിദശയിലുള്ള ഈ ചൊവ്വയുടെ അപഹാര കാലഘട്ടം കുറച്ചൊരു ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. 2014 മെയ് മാസം 7-ാം തീയതി വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം വരെ ഈ ചൊവ്വയുടെ അപഹാര കാലഘട്ടം ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജാതകപ്രകാരം ശശിമംഗള യോഗം മുതലായ അനവധി ഭാഗ്യയോഗങ്ങളെല്ലാം തന്നെ ജാതകത്തിലുണ്ടെങ്കിൽ തന്നെയും കാളസർപ്പയോഗം എന്നുള്ളതായിരിക്കുന്ന ഒരു ദോഷയോഗവും ജാതകത്തിൽ പറയുന്നുണ്ട്. ഈ യോഗം വിദ്യാഭ്യാസപരമായിിരിക്കുന്ന കാര്യങ്ങളെയും മറ്റും തന്നെ സാരമായുള്ള രീതിയിൽ ബാധിച്ചേക്കാൻ ഇടയുള്ളതിനാൽ തന്നെ കാളസർപ്പയോഗത്തിന് വീണ്ടും വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ നടത്തുന്നതും സർപ്പക്ഷേത്രങ്ങളിലും മറ്റും ദർശനം നടത്തുന്നതും സർപ്പക്ഷേത്രത്തിൽ 100 ഉം പാലും വഴിപാടെല്ലാം വർഷത്തിൽ ആ ഇല്ലം നക്ഷത്രം ദിവസമോ അല്ലെങ്കിൽ കുട്ടിയുടെ പിറന്നാൾ ദിവസമോ വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമായിട്ടാണ് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ സാധ്യത പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വിദ്യാഭ്യാസത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാരാജഗോപാലയന്ത്രം ദേഹരക്ഷ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യും.